بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബദർ ദിനം എന്നുള്ളത്. ലോകത്ത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ മുഴുവനും ബദർ ദിനം വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു ദിവസമാണ്. യഥാർത്ഥത്തിൽ ബദരീങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്ത് മുഴുവനും ബദരീങ്ങളുടെ ആണ്ട് കഴിക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന അത്രത്തോളം വലിയ ത്യാഗം അനുഭവിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ ഇന്ന് കാണുന്ന രീതിയിൽ പവിത്രമായി നമ്മുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്തതിൽ വളരെ വലിയ പങ്ക് ബദരീങ്ങൾക്കുണ്ട് എന്ന് നമ്മളാരും വിസ്മരിക്കാൻ പാടില്ല. ബദരീങ്ങൾ അന്ന് ആ ത്യാഗത്തിന് തയ്യാറായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അവരുടെ ജീവിതവും അവരുടെ കുടുംബവും അവരുടെ മുതലും അവരുടെ നാടും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടാൻ അസാധ്യമാകുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാം അള്ളാഹുവിൻ്റെ കല ആണ്. എന്നാലും അവരന്ന് കാണിച്ച ഈമാനികമായ ആവേശം വളരെ വളരെ നമ്മൾ ഓർക്കപ്പെടേണ്ടതും അനുസ്മരിക്കപ്പെടേണ്ടതുമാണ്. വളരെ തുച്ഛം ആളുകളാണ്, അവരാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ബദറിൻ്റെ രണ്ടാംകളത്തിലേക്ക് പോയത്. അതും ബദറിൻ്റെ ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വേദനാജനകമായ സാഹചര്യങ്ങളെ ബദരീങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഭക്ഷണമില്ലായ്മ, ദിവസങ്ങളോളമായി നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ ക്ഷീണം, വളരെ വലിയ ത്യാഗം, വിശപ്പ് കൊണ്ട് തളർന്ന് വീഴാൻ പോകുന്ന പല സ്വഹാബികളെയും ബദറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട മനസ്സിനെയും കണ്ണുകളെയും ഒക്കെ ഈറനണിയിച്ച ഒരു സംഭവമാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബദർ ചരിത്രം. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ബദറിൻ്റെ ടെൻറ്റിൽ വളരെ ക്ഷീണത്തോടുകൂടി അദ്ദേഹം ചാരിയിരിക്കുന്ന സമയത്താണ് വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഓതിക്കൊടുക്കുന്നത്. ക്ഷീണിതരായി വിഷമിച്ചിരിക്കുന്ന അവർക്ക് അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അവിടെ പുഴകളുണ്ട്, അവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങളുണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, അള്ളാഹുവുമുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തപ്പോൾ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം ക്ഷീണിതനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ആ ടെൻറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് യാ റസൂലല്ലാഹ് ഇന്നീല അജിദു റീഹൽ ജന്ന, നബിയെ എൻ്റെ മൂക്കിലൂടെ സ്വർഗത്തിൻ്റെ മണം അടിച്ചു വീശുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു സന്ദർഭം, ബദരീങ്ങൾ എത്രത്തോളം അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചിരുന്നു, ബദരീങ്ങൾ എത്രത്തോളം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ത്യാഗം അനുഷ്ഠിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ബദർ ദിനം സാധാരണ ദിവസങ്ങളെപ്പോലെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ സങ്കടകരമായി ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്നത് വേദനാജനകമാണ്. മഹാന്മാരാകുന്ന ബദരീങ്ങളെ നമ്മൾ അനുസ്മരിച്ചില്ലെങ്കിൽ ലോകത്ത് ആരെയാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത് എന്നുകൂടി ഇത്തരം ആളുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. യമലുമാശയത്തും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പോലും സമ്മതം കൊടുത്ത ആളുകളാണ് ബദരീങ്ങൾ. അവരെന്ത് ചെയ്താലും അത് ഇനി റിക്കാർഡിൽ വരില്ല, അവരെന്ത് ചെയ്താലും നാളെ മഷ്റയിൽ അത് ഹിസാബില്ല. കാരണം അത്രത്തോളം അള്ളാഹു പോലും അവരെ ബഹുമാനിച്ചു എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ഓർക്കേണ്ടതില്ലേ? മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഓർക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്ന ബിദഅഈ പ്രസ്ഥാനങ്ങളോട് വളരെ സ്നേഹബുദ്ധിയ നമ്മൾ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു ത്യാഗം അനുഷ്ഠിച്ച ബദരീങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അനുസ്മരിക്കപ്പെടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ സ്നേഹമുണ്ടായിരുന്ന ഖദീജ ബീവി മരണപ്പെട്ടതിൻ്റെ ശേഷം നബി അവർക്ക് വേണ്ടി ചെയ്ത ഒരുപാട് സ്വാലിഹായ അഅ്മാലുകൾ നമ്മുടെ ഹദീസിൻ്റെ കിതാബുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. ഖാലത്ത് മാ ഇർത്തു അല അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഇർത്തു അല ഖദീജത റളിയല്ലാഹു അൻഹ വമാ റഅയ്തുഹാ ഖത്തുൻ.
ഖദീജ ബീവി പറയാണ്, എനിക്ക് നബിയുടെ ഭാര്യമാരിൽ ഒരാളോടും ദേഷ്യമുണ്ടായിരുന്നില്ല ഖദീജ ബീവി ഒഴിച്ച്. ഖദീജ ബീവിയെ എനിക്ക് അവരോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ഭാര്യമാരുടെ ഇടയിലുണ്ടാവുന്ന റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ്. എൻ്റേത് സ്വന്തമാകണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹം തീവ്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടതുള്ളൂ. അപ്പോൾ ഖദീജ ബീവിയെപ്പോലെ, ഖദീജ ബീവിയെ മാത്രമേ എനിക്കൊരല്പം ദേഷ്യം തോന്നിയിട്ടുള്ളൂ, കാരണം അത്രത്തോളം നബി ഖദീജ ബീവിയെ സ്മരിക്കാറുണ്ട്. വലാക്കിൻ കാന യുക്സിറു ദിക്റഹ, ഒരുപാട് ദിക്ര് ഖദീജ ബീവിയുടെ സ്മരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കാറുണ്ട്. വറുബമ ദബഹ ശാത്ത, ചില സമയങ്ങളിൽ നബി ആടിനെ അറുക്കും. സുമ യുഖത്യുഹ അലാ സുമ യബ്അസുഹ ഫി സദാഇഖി ഖദീജ, എന്നിട്ട് ആ മാംസം ഓഹരി ചെയ്ത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്കത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. മരണപ്പെട്ടുപോയ ഖദീജ ബീവിയെ നബി അനുസ്മരണം നടത്താറുണ്ട്. ഖദീജ ബീവിയുടെ പേരിൽ നബി ആടിനറുക്കാറുണ്ട്. ആ ആടിൻ്റെ മാംസം വിതരണം ചെയ്യാറുമുണ്ട്. കാരണം നബിക്ക് ഖദീജ ബീവിയെ ഇഷ്ടമായിരുന്നു. മരണപ്പെട്ടുപോയ ഖദീജ ബീവിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനറുത്തി വിതരണം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ബദരീങ്ങളെ ഇഷ്ടമുള്ള, ബദരീങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള, ബദരീങ്ങളെ ജീവനേക്കാളേറെ പ്രണയിക്കുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് ബദർ ദിനത്തിൽ മൃഗത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാതിരിക്കാനും അവരുടെ അനുസ്മരണം നടത്താതിരിക്കാനും സാധിക്കുന്നത് എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട സമയം അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൂർവികരായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മരണപ്പെട്ടുപോയ ആളുകൾ, പ്രത്യേകിച്ച് വളരെയധികം സ്നേഹവും ആദരവും നൽകപ്പെടേണ്ട ആളുകളെ അനുസ്മരിക്കുകയും, ദിക്ർ എന്ന് പറഞ്ഞാൽ അവരുടെ അനുസ്മരണമാണ്, അവരനുസ്മരിക്കുകയും അവരുടെ പേരിൽ മൃഗങ്ങളെ അറുത്ത് മാംസവിതരണം നടത്തുകയും അതിൽ പ്രതിഫലമുണ്ട് എന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കിട്ടുമെന്നും കാണിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം. തൂഫിയത്ത് ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു. വഹുവ ഖായിബുൻ അൻഹ, അദ്ദേഹം ഉമ്മയെ തൊട്ട് വിദൂരത്തായിരുന്നു. ഫഖാല യാ റസൂലല്ലാ, മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, ഇന്ന ഉമ്മി തൂഫിയത്ത്, തീർച്ചയായും എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. വ അന ഖായിബുൻ അൻഹ, ഞാൻ അവരെ തൊട്ട് മറഞ്ഞ ആളാണ്. അയംഫൗഹ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹ, ഞാൻ അവരെ തൊട്ട് എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്താൽ അതവർക്ക് ഉപകാരം ചെയ്യുമോ നബിയെ? ഉമ്മാൻ്റെ അടുത്തല്ല ഞാനുള്ളത്, ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വതക്ക നൽകിയാൽ അത് മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മാക്ക് ഉപകാരം കിട്ടുമോ? കാല നഅം, ഉപകാരം കിട്ടും. മരണപ്പെട്ടു പോയവരുടെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വതക്കുകളും ഉപകാരമാണ്. ഫൈന്നി ഉഷീദു കാല, അപ്പോൾ മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉഷീദുക അന്നഹ ഇത്തി സ്വതക്കത്തുൻ അലൈഹ, എന്നാൽ നബിയെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ എൻ്റെ ഈ കാരക്കത്തോട്ടം, എൻ്റെ ഈത്തപ്പഴത്തോട്ടം എൻ്റെ ഉമ്മാൻ്റെ പേരിൽ സ്വതക്ക ചെയ്യുകയാണ്. അപ്പോൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്വതക്ക, അവരുടെ പേരിൽ ചെയ്യുന്ന മാംസവിതരണം ഹദിയ, അവരുടെ പേരിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള സ്വതക്കകൾ, ഇതെല്ലാം സ്വീകാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ജീവിതകാലത്ത് തന്നെ വളരെ വ്യക്തമാക്കി തന്നതാണ്. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്, ഹദീസുകളൊക്കെ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ, ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അനുസ്മരിക്കപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ബദരീങ്ങളാണ്. ബദരീങ്ങളെക്കാൾ വലിയ സ്വഹാബികളില്ല, ബദരീങ്ങളെക്കാൾ വലിയ ഔലിയാക്കളുമില്ല. ബദരീങ്ങളാണ് ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ബദർ ദിനത്തിൽ സാധാരണ ഒരു ദിനം പോലെ ആ ദിവസത്തെയും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഈമാനിൻ്റെ, ഈമാൻ നമുക്ക് ഉള്ളിൽ ഇല്ല എന്നതിൻ്റെ അടയാളമാണ്, നിഫാക്കാണ് നമ്മുടെ ഉള്ളിൽ എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ സ്നേഹിക്കുകയും ബദർ ദിനത്തിൽ ചെയ്യാൻ പറ്റാവുന്ന സദഖകൾ ചെയ്യുകയും മാംസവിതരണം, ഭക്ഷണ വിതരണം അടക്കമുള്ള പൂർവികർ കാണിച്ചു തന്ന സകല സദഖകളും ഹദിയകളും ചെയ്യുകയും ചെയ്ത് ബദരീങ്ങളുടെ സ്നേഹമുണ്ടാക്കുകയും ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.